मेरा मन में ऐसे पवित्र आत्मा बताया उन लोगों के बारे में दो शब्द जरूर बोलना है। ദൈവത്തിന്റെ ആത്മാവ് എന്റെ മനസ്സിൽ ഓർപ്പിച്ചു രണ്ട് പേരെയും പറ്റി ചില കാര്യങ്ങൾ ഇവിടെ തീർച്ചയായും ഓർപ്പിക്കണമെന്ന് ദോനും ബോത്ത് ബ്ലെസ്ഡ് രണ്ട് പേരും അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളാണ് ആസ് ദേർ പാസ്റ്റർ മെനെ ഉൻകാ ജീവൻ കാ ഹർ കദം ദേഖാ കൈസെ ഉനോനെ ആത്മിക് ജീവൻ മേ ബഡാ കൈസെ ഉൻകാ ലൈഫ് കോ ബനാ യേ സബ് കുച്ച് മെനെ മേരാ ആംനെ സാംനെ മെനെ ദേഖാ ഹൈ അവരുടെ കർത്താവിന്റെ ദാസനായതുകൊണ്ട് ഞാൻ അവരുടെ ഓരോ ആത്മീയ വളർച്ച ഞാൻ വിശ്വസിക്കുന്നു രണ്ടുപേരും എന്നെ പിതാവിനെ പോലെ സ്നേഹിക്കുന്നത് ഒരു പിതാവിന്റെ ഹൃദയത്തോട് കൂടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് members hallelujah njan ad aagrahikkunnathu ende sabayilulla ella priyamullavarkkum njan oru pidavane pole aayirikkanam I always used to pray in that way njan adu poleyana eppozhum prarthikkayum cheyyunnathu I always used to pray lord give me a father's heart so that I can be a good shepherd for my church njan eppozhum prarthikkum karthave oru pidavane hrudayam enikku taranam angane engil ende sabayilulla priyamullavarkku enikku nalla oru idayanayi thirukkayi I don't know how much I'm successful but still I'm trying njan enikkariyilla etra mathram adil vijayichu ennu ennal njan adu shramichukonde irikkunnu शुरुआत में ही मैं इन दोनों को अपना परिवार के तरफ से सारे तरह का शुभकामना बताना चाहता परमेश्वर के वचन से पेश करना बहुत जरूरी है इसीलिए कुछ समय हम परमेश्वर का वचन से सुनने के लिए जा रहे हो ദൈവവചനം നമ്മൾ കേൾക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് അല്പസമയം നമ്മൾ കർത്താവിനെ പരമേശ്വര ദാസൻ യേശുദാസ് പാസ്റ്റർ अच्छा एक मैसेज दिया കർത്താവിനെ ദാസൻ യേശുദാസ് പാസ്റ്റർ നല്ലൊരു മെസ്സേജ് മുഝെ काफी बातों बोलने के लिए मेरा मन के अंदर अनेक കാര്യങ്ങൾ പറയാൻ എൻ്റെ മനസ്സിലുണ്ട് ऐसा वचन संहिता 45 में लिखा मेरा दिल तो शुभ वचन से उमंड रो संगीतन 46 ൽ പറയുന്നു എൻ്റെ ഹൃദയം ശുഭ വചനത്താൽ കവിയുന്നു ഹല്ലേലൂയ ഹല്ലേലൂയ बोलने के लिए बहुत बातें हैं പറയാൻ ഒത്തിരി ഉണ്ട് लेकिन मेरे मन के अंदर मैंने इसे प्रार्थना किया प्रभु इस शादी का सेवकाय में मैंने ऐसा मैसेज देना चाहते मैं कभी भी नहीं दिया यानी प्रगान प्रार्थिച്ച കർത്താവിനോട് കർത്താവേ വിവാഹ ശുശ്രൂഷ ഞാൻ ഇതുവരെ പറയാത്ത ഒരു മെസ്സേജ് കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു मैं कुछ दिनों से यही बात बोलकर प्रार्थना कर रहा था ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ കാര്യം പറ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് तो प्रभु आत्मा मुझे कुछ बातों सिखाया मैं आपके साथ में आज दोड़दर बांटना चाहता अपो देवदिन आत्मा वने पढ़पच चले कार्यंगल നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം अपना हार्वेस्टिंग लैंड मिशन मुंबई कलीसिया के लिए इस वर्ष के शुरुआत में प्रभु ने दिया हुआ एक वायदा है ഞങ്ങളുടെ हार्वेस्टिंग लैंड मिशन ഒരു പ്രൊഫറ്റിക് വർഷമാണ് मतलब काफी ഭവിഷ്യദ്വക്താവുകൾ പ്രഭു കലീസിയയ്ക്ക് അnder से खड़ा करवाने वाला है അതിന്റെ അർത്ഥം अनेक പ്രവാചകന്മാരെ പ്രവാചികളെ ദൈവസഭയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ് This is a prophetic year ഇതൊരു പ്രൊഫറ്റിക് ഇയർ ആണ് So when I was praying जैसे मैं प्रार्थना कर रहा था प्रभु का आत्मा मुझे कहा इस शादी में ऐसे एक मैसेज दे दो एक प्रॉफेटिक फैमिली हालेलुया അതുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിച്ച് വിവാഹ ശുശ്രൂഷ ഇപ്രകാരം മെസ്സേജ് കൊടുക്കുക ഈ ഫാമിലി ഒരു പ്രവചന കുടുംബമായിട്ട് आपने कभी ऐसा देखा है क्या पति पत्नी बच्चों सब प्रॉफिट्स ऐसे कोई फैमिली को നിങ്ങൾ ഇങ്ങനെ ഒരു കുടുംബത്തെ എപ്പോഴും കണ്ടിട്ടുണ്ടോ ഹസ്ബൻഡ് വൈഫ് കുഞ്ഞുങ്ങൾ അവരെല്ലാം പ്രവചന പ്രവാചകന്മാരായിരിക്കും പത്നി പത്നി ബച്ചോ സബ് പ്രോഫറ്റ്സ് ഹസ്ബൻഡ് വൈഫ് കുഞ്ഞുങ്ങൾ അവരെല്ലാം പ്രവാചകർ പാപ്പാ ചാഹിയ തോ മമ്മി കോ പ്രോഫസി കഹേഗാ പിതാ വേണെങ്കിൽ വൈഫിനെ പ്രവചിക്കും ബച്ചോ ചാഹിയ തോ മാതാ പിതാ കോ പ്രോഫസി ദേഗാ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ പ്രവചനം കൊടുക്കും വാട്ട് കൈൻഡ് ഓഫ് എന കിസ് തരഹ ക ഏക് ഖൂബ്സൂരത് परिवार അത് എത്ര വളരെ മനോഹരമായ ഒരു കുടുംബമാണ് സോ ഈ വർഷ ക അന്തിം ദിനോ മേ ഹം ആ പഹുഞ്ച് ആയി ഈ വർഷത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു സോ 2-3 മഹീന ബാക്കി ഹേ ഇനി രണ്ട് മാസം മാത്രമേ ബാക്കി ഉള്ളൂ മിച്ചിനെ ലോ ആജ് ശാം കോ ഇദർ ജുഡാവേ ഉൻ സബ്സേ കഹനാ ചാതാ ഇനി ഇവിടെ ഈ സമയത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാവരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മെസ്സേജ് സിർഫ് റിങ്കി ഓർ നിതിൻ കേ ലിയേ നഹി ദേരോ ഈ മെസ്സേജ് ഇവിടെ ഇരിക്കുന്ന റിങ്കിക്കും നിതിനും വേണ്ടി മാത്രമുള്ളതല്ല ആപ് ഷബ് കേ ലിയേ ദേരോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് കുഷൻ ജബ് ഹം പരമേശ്വര കാ വചൻ സേ പേഷ് കരേഗാ ബാത് കരേഗാ അല്പസമയം നമ്മൾ കർത്താവിന്റെ വചനം കേൾക്കാൻ പോവുകയാണ് ആപ്കോ ഇസ്
जो एक एटीट्यूड के साथ में प्रभु को उपस्थिति में रहना है, इस वजन से मुझे भी कुछ फायदा होना है, कुछ जीवन में बदलाव होना है। क्योंकि परमेश्वर के वजन से बात कर रहे हो। Word of God, He's having the power to transform, hallelujah, people's life. നമ്മുടെ ജീവിതത്തെ മാറ്റുവാൻ ദൈവത്തിന്റെ വചനത്തിന് വളരെ ശക്തിയുണ്ട്. പരമേശ്വര വചനം ജീവൻകോ ലോകംകോ ബദൽനേകാ സാമർത്ഥ്യം പരമേശ്വര വചനമേ ഹേ. ദൈവത്തിന്റെ വചനത്തിലെ എപ്പോഴും ജനങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനുള്ള ശക്തിയുണ്ട്. ആപ്നെ ബൈബിൾ മേ ബഹുത് പ്രോഫറ്റ്സ് കോ ദേഖാ ഹേ. നമ്മൾ ദൈവവചനത്തിൽ അനേക പ്രവാചകന്മാരെ കാണുന്നു. ഭവിഷ്യദ്ദക്തോ പ്രവാചകന്മാർ. ബഡെ ബഡെ ഭവിഷ്യദ്ദക്തോ. വലിയ വലിയ പ്രവാചകന്മാർ. സഹിയാ നാ? ശരിയല്ലേ? അഗർ മെനെ ഉൻമേ സേ കിസീ കേ നാം ബതാനേ കേ ലിയേ ആപ്കോ കഹേഗാ തോ ആരൊക്കെയാണ് कम भविष्यद्वक्तनियम बाइबल के अंदर है। കാരണം ബൈബിളിൽ കുറച്ച് മാത്രം പ്രവാചികളുടെ പേരാണ് എഴുതിയിരിക്കുന്നത്. വിശേഷ രൂപ में ജുനാത് നിയമ में ഓൾഡ് ടെസ്റ്റമെന്റ് में പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ യഹൂദി ലോക एक लिस्ट का हिसाब से യഹൂദന്മാരുടെ ലിസ്റ്റ് അനുസരിച്ച് ഓൺലി 7 പ്രൊഫറ്റസ് ആർ ദെയർ ഫോർ ദി ജൂയിഷ് പീപ്പിൾ. ആ യഹൂദന്മാർക്ക് 7 പ്രവാചികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബഹുത് നബിയോം ഹേ അനേക പ്രവാചകന്മാരുണ്ടായി. ഭവിഷ്യദ്വക്തനിയം സിർഫ് 7 എന്നാ പ്രവാചകന്മാരെ 7 പേര് മാത്രം. किसका लिस्ट है मालूम है? ദാർട്ട് ലിസ്റ്റ് ആണ്. യഹൂദി ലോക യഹൂദി റബ്ബൈനി ലോക റബ്ബി ലോക ജോ സിഖാതെ ഉൻകെ ബാരമേ മേ കഹ റഹാ ഹൂ. യഹൂദ നബിമാരുടേതായ ലിസ്റ്റ് ആണ് ഞാൻ പറഞ്ഞത്. ഓൺലി 7 പ്രൊഫറ്റസ്. 7 പ്രവാചകൻ. അബി ഓ ക്വസ്റ്റ്യൻ കോ ഔർ ബി മെനാ മെനെ തോടാ അലഗ രീതി മേ പുഷ്നാ ചാത്താ ഹൂ. ഞാൻ പിന്നെ ഈ ചോദ്യം തന്നെ വേറെ രീതിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ മേ പതി പത്നി സാത് മേ പ്രൊഫസി കി ഐസ കുച്ച് പരിവാരോൻ കാ നാം ബതായിയേ. കുടുംബത്തെ ദൈവത്തിന്റെ വചനത്തിൽ ഹസ്ബൻഡ് വൈഫ് ഒന്നിച്ച് പ്രവാചകരായെന്ന ചിലരുടെ പേര് പറയാൻ ലഗറേ ആപ്നെ 2 സെക്കൻഡ് നൈ 2 മിനിറ്റ് ഷായദ സോച്നേ സോചേഗാ. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾ 2 മിനിറ്റ് ചിന്തിച്ചിരിക്കും. ക്യാ മേ പുച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ആ ചോദ്യം. ആൻസർ ദേ സക്തേ നിങ്ങൾക്ക് അതിന്റെ ആൻസർ തരുവാൻ കഴിയും? ആൻസർ ദേഗാ തോ കോയി തോഫാ നഹീ ഹൈ ഫുർഫി ബതായിയേ. ആൻസർ പറഞ്ഞാൽ സമ്മാനമൊന്നുമില്ല എങ്കിലും പറയാം. മിരിയാം മിരിയാം കാ പതി കോൺ താ? മിരിയാം ന്റെ ഹസ്ബൻഡ് ആരായിരുന്നു? ഓ പ്രൊഫറ്റ് ഥാ ക്യാ? പ്രവാചകനായിരുന്നു. मुझे शंका हो रहे और कोई आंसर है क्या? मिरियम प्रोफेटस था, बात सही है, लेकिन मिरियम का पति हूर, मिरियम का फरता हूर, बाइबल में कहां भी लिखा नहीं है वो एक प्रोफेट था. ബൈബിളിൽ എങ്ങും എഴുതിയിട്ടില്ല അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആരുടെ പേരും അറിയാമോ? I will give you a gift next Sunday. Hallelujah. Agle Sunday gift dene wala hai. Adutha Sunday angel aanu karan. Agar main bhul gaya to puchne pastor where is my gift? Main marandu poyale ennodu chodikana. Hallelujah. Yeshaya. Yeshaya. Bible me. Bible la യെശയ്യാ ബഹുത് ബഡ ഭവിഷ്യദ്വക്ത ആയി. യെശയ്യാ വളരെ വലിയൊരു പ്രവചനായിരുന്നു. തരക്ക ഭവിഷ്യദ്വക്ത ആയി മാലൂമേ. എങ്ങനെയുള്ള പ്രവചനായിരുന്നു? യേശുക ജനം സേ लगभग 700 साल पहले यीशु ने जन्म 700 वर्षों के मुंब यशया ने भविष्यवाणी दिया. यशया इस प्रकार प्रवचित कुवारी लड़की गर्भवती ओहो के एक बच्चा को जन्म देगा. कन्या गर्भिणी आए और एक मगने प्रसविकू. उसको अद्भुत युक्ति करने वाला पराक्रमी परमेश्वर का रूप में नाम बुलाया जाएगा. उन्हें अद्भुत मंत्री वीरना देवम എന്ന പേര് വിളിക്കണം. एक बच्चा को जन्म देगा. ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കും. कुवारी लड़की गर्भवती ओहो के एक बच्चा को जन्म देगा. കന്യക ഗർഭം ധരിച്ച ഒരു കുഞ്ഞിനെ പ്രസവിക്കും. ഇമ്മാനുവേൽ നാം ബുലായാ ജായേഗാ. അവൻ ഇമ്മാനുവേൽ എന്ന പേര് വിളിക്കപ്പെടും. ഇമ്മാനുവേൽ കാ മത്ലബ് ക്യാ ഹേ? ഇമ്മാനുവേൽ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പരമേശ്വർ അപ്നാ സംഗ് മേ ഹേ. ഇതാ ദൈവം നമ്മോട് കൂടെ. ഗോഡ് ഈസ് വിത്ത് അസ്. ദൈവം നമ്മോട് കൂടെ. പിച്ചല സൺഡേ ഹം കലീസിയ മേ സുനാ. കഴിഞ്ഞ സൺഡേ നമ്മൾ ദൈവസഭയിൽ യഹോവ ഷമ്മാ. യഹോവ ഷമ്മാ. യഹോവ ഷമ്മാ കാ മത്ലബ് ക്യാ ഹേ? പരമേശ്വര അപ്നെ സാത് മേ. ദൈവം നമ്മോട് കൂടെ. അഗർ പരമേശ്വര അപ്നെ സാത് മേ ഹേ തോ ദൈവം നമ്മോട് കൂടെ ഉണ്ട്. യാരോ മുസ്സേ അധിക ഹമേ ക്യാ മാംഗ്തേ ഹേ? പ്രിയമുള്ളവരെ അതിൽ
കൂടുതലായിട്ട് നമുക്ക് എന്താണ് വേണ്ടത് സബ് ലോക് സാത്ത് മേ ഹേ തോ ബി ലോത്രുടെ എല്ലാവരും നമുക്ക് ഉണ്ടെങ്കിൽ ഹമേ കോയി കുച്ച് ഫൈദാ ഹോനേ വാലാ നഹീ എല്ലാവരും കൂടണ്ടേ നമുക്ക് ഒരു കാര്യവുമില്ല ലേക്കിൻ പരമേശ്വർ സാത്ത് മേ ഹേ തോ എന്നാൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദുനിയ മേ കോയി ബി അപ്നാ സാത്ത് മേ നഹീ ഹേ തോ ബി ചലേഗാ ലോകത്ത് വേറെ ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ ജീവൻ മേ ഹം ഏക് ചമത്കാർ ബന്നേ വാലാ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു അത്ഭുതമായി തീരുകയാണ് ഹാത്ത് ബടാ കേ കച്ച ഹല്ലേലൂയ കഹോ കര ഉയർത്താൻ ഒരു ഹല്ലേലൂയ പറയാ ധന്യവാദ് കഹോ ക്യോകി പരമേശ്വർ മേരാ ഡേരേ മേ ഹേ കാരണം ദൈവം നമ്മുടെ കൂടാരത്തിൽ പരമേശ്വർ മേരെ തമ്പൂ മേ മേരെ സാത്ത് മേ വാസ് കർനേ വാലാ ഹേ ദൈവം നമ്മുടെ കൂടാരത്തിൽ നമ്മോട് കൂടെ വസിക്കുന്നവനാണ് ഓ ദ ഗോഡ് ഈസ് വെല്ലിംഗ് വിത്ത് മീ ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവനാണ് ഇമ്മാനുവേൽ ഈസ് വിത്ത് മീ ഇമ്മാനുവേൽ ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഹല്ലേലൂയ അദ്ഭുത യുക്തി കർനേ വാലാ പരാക്രമി പരമേശ്വർ മേരാ സാത്ത് മേ ഹേ അത്ഭുത മന്ത്രി വീർനാ ദൈവം നമ്മോട് കൂടെ ഉണ്ട് ഇത്ര ബഡ ഭവിഷ്യദക്ത ഹേ യെശയ്യാ പത്നിക്ക് ഭാരമേ ആട്ടുവാധ്യായമേ ക്യാ ലിഖാ ഹൈ ബാലുമേ യെശയ്യാവിന്റെ ഭാര്യയെ പറ്റി എട്ടാം അധ്യായത്തിൽ എന്താണ് ഇതിരിക്കുന്നത് യെശയ്യാ പത്നിക്കോ യെശയ്യാ കക്കിതം ആട്ടുവാധ്യായമേ ഐസേ ബുലായ ഹേ യെശയ്യാവ് എട്ടാം അധ്യായത്തിൽ ഇങ്ങനെ വിളിക്കുന്നു യെശയ്യാവിന്റെ ഭാര്യയെ പ്രൊഫറ്റസ് പ്രവാചകി ഹസ്ബൻഡ് ബഹുത് ബഡാ നബി लेकिन बाइबल में ऐसे भी कुछ परिवारों को हम देख सकते हैं पति जो भविष्यद्वक्ता था उसके साथ में पत्नी के बारे में भी कुछ बता के दिया है उनमें से एक व्यक्ति है अब्राहम और साराई अब्राहम का पत्नी साराई के बारे में बाइबल में कहां भी एक प्रोफेटस उनको बुलाया नहीं അബ്രഹാമിന്റെ ഭാര്യയായ സാറയെ പറ്റി ബൈബിളിൽ എങ്ങും പ്രവാചകി എന്ന് പറയുന്നില്ല ലേക്കിൻ എന്നാൽ യഹൂദി ലോകം കാ ജോ മിദ്രാസ് ഹോതേ ജോ ഉൻകാ ജോ ട്രഡിഷണൽ റൈറ്റിംഗ്സ് ഹോതേ ഉൻമേ ലിഖാ ഹൈ അബ്രഹാം കാ പത്നീ സാറായി ബി എക് പ്രൊഫറ്റസ് ദി യഹൂദമാരുടെ പുസ്തകങ്ങൾ പല പുസ്തകങ്ങളുണ്ട് അതിൽ എഴുതിയിരിക്കുന്നു അബ്രഹാമിന്റെ ഭാര്യയായ സാറയും ഒരു പ്രവാചികയായിരുന്നു ജോ മുന്നോനേ ഐസ സിഖായ മലുമേ എന്തുകൊണ്ടാണ് അവർ അങ്ങനെ പഠിപ്പിക്കുന്നത് ജോ ഉൽപ്പത്തിക കിതാബ് 21വാ അധ്യായമേ ഉൽപ്പത്തിയുടെ പുസ്തകം 21ാം അധ്യായത്തില് പരമേശ്വരനെ അബ്രഹാം കോ കഹാ ദൈവ അബ്രഹാമിനോട് പറഞ്ഞു സബ് ലോഗ് ധ്യാൻ സേ സുന്നാ ഹൈ എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണം സ്പെഷ്യലി ജോ ക്യാ ബോൽതെ അപ്നാ ഭായിയം ധ്യാൻ സേ സുന്നാ ഇസ് ബാത് കോ പ്രത്യേകമായിട്ട് നമ്മുടെ സഹോദരന്മാരെല്ലാം ശ്രദ്ധയോടെ കേൾക്കണം ഉൽപ്പത്തിക കിതാബ് 21വാ അധ്യായമേ ഉൽപ്പത്തിയുടെ പുസ്തകം 21ാം അധ്യായം അബ്രഹാം കോ പരമേശ്വരനെ കഹാ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു തേരാ പത്നി ജോ ബോൾ രേ ഓ സുൻ ലോ നിന്റെ ഭാര്യ എന്താണ് പറഞ്ഞത് കേട്ടുകൊൾക ഹലോ मुझे लग रहा है अपना भाइयों सब मेरा विरोध हो जाएगा अरे पास्टर आपने क्या बोल रहे मैं थोड़ी ऐसे जीने वाला है मैं मार दूं मैं तो मेरा मर्जी में चले चाहिए तो मैं जो बोल रहे उनको वैसे उनको जीना पड़ेगा क्योंकि औरतों का बात सुनेगा तो जाके घटा में गिरेगा इसलिए मैं सुनने वाला नहीं है നമ്മുടെ നാട്ടിൽ അങ്ങനെ പറയാറുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ പെണ്ണിന്റെ വാക്ക് കേട്ട് ജീവിച്ചാൽ പെരുവഴി ആധാരം കേട്ടിട്ടില്ലേ അങ്ങനാണെന്ന് എനിക്ക് കേട്ടിട്ടുണ്ടോ അല്ലേ മലയാളികള് ഹലോ ലേക്കിൻ ബൈബിൾ മേ ലിഖാ ഹൈ ക്യാ ലിഖാ ഹൈ എന്താണ് എഴുതിയിരിക്കുന്നത് പരമേശ്വർ അബ്രഹാം കോ കഹ രേ ദൈവ അബ്രഹാമിനോട് പറഞ്ഞു ഡു വാട്ട് യുവർ വൈഫ് നാ ആപ്കാ പത്നീ നേ ജോ കഹ രേ ഓ കരോ നിന്റെ ഭാര്യയായ സാറ എന്താണ് പറയുന്നത് നീ അത് അനുസരിക്കുക ക്യോ
Because that is a prophetic message for you. കാരണം അത് നിനക്ക് വേണ്ടി ഒരു പ്രവചന മെസ്സേജാണ്. You are ignoring that message just because you think that that's my wife. നീ അത് കേൾക്കുന്നില്ല കാരണം നിന്റെ വൈഫ് ആണെന്ന് പറയുന്നതുകൊണ്ട്. തും സോച്ചനെ മേരെ പത്നി ബോൾ രേ ഓ മേ ക്യൂ ക്രിസ്നാ ചാത്തേ. അബ്രഹാമെ നീ ചിന്തിക്കും നിന്റെ ഭാര്യയാണ് പറഞ്ഞതുകൊണ്ട് എനിക്ക് തുജെ സമജ് മേ നഹി ആ രേ. എന്നാ നിനക്ക് മനസ്സിലാകുന്നു. തേരാ പത്നി കാ ഹോട്ടോ കോ മേനെ ഉപയോഗ കർ രേ തുജെ സീദാ റാസ്താ മേ ചലാനേ കേ ലിയേ. അബ്രഹാമെ നിന്നെ ശരിയായ വഴിയിൽ കൊണ്ടുവരാൻ വേണ്ടി നിന്റെ ഭാര്യയുടെ നാമനെ ഞാനാണ് ഉപയോഗിക്കുന്നത് നീ അറിയില്ല. തേരാ ജീവൻ മേ കുച് ഗഡബഡ് ഹോ ഗയാ ബാത് സഹി ഹേ. നിന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ കടന്നു വന്ന ശരിയാണ്. ലേക്കിൻ ഉസ് ബാത് കോ മേനെ സുതാർനാ ചാഹതാ. എന്നാൽ ആ കാര്യത്തെ ഞാൻ ശരിയായ വഴിയിൽ परिवार में कुछ गड़बड़ हो गया बात सही है तेरे कुटुंब में चले प्रश्न कड़न वन सही है आपको जानते हैं ना उत्पत्ति के कदम कैसे 21वां अध्याय का पश्चात क्या है നിങ്ങൾക്കെല്ലാം അറിയാം ഉൽപ്പത്തിയുടെ പുസ്തകം 21 അധ്യായത്തിന്റെ പശ്ചാത്തലം അബ്രഹാം ക ജീവൻ മേ ഏക് ബഹുത് ബഡാ സമസ്യ അബ്രഹാമിന്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നം കടന്നു വന്നു ജോ വായദാ മേ നഹി വൈസ കുച്ച് ചീസോം പരിവാർ മേ വാഗ്ദത്തത്തിൽ ഇല്ലാത്ത ചില കാര്യങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വന്നു പത്നി ഉൻകോ കഹാ ജോ വായദാ മേ നഹി ഉസ്കോ ജീവൻ സേ ഹട്ടാവോ അബ്രഹാമിന്റെ ഭാര്യ സാറ പറയാണ് വാഗ്ദത്തത്തിൽ ഇല്ലാത്ത നമ്മുടെ കുടുംബത്തിലേക്ക് അബ്രഹാം ബഹുത് കോശിസ് കിയാ അബ്രഹാം വളരെ ശ്രമിച്ചു ലേക്ക് കാമയാബി നഹി ഹുവാ എന്നാൽ ശ്രമിച്ചില്ല ജയിച്ചില്ല പരമേശ്വർ അബി അബ്രഹാം സേ ബാത് കർനാ ശുരൂ കിയാ ദൈവം ഇപ്പോ അബ്രഹാമിനോട് If you need a deliverance in your life, if you want to be successful, if you want to be that great patriarch, hallelujah! उस जो बहुत बड़ा पूर्वक अगर तुम बनना चाहते तो listen and obey what your wife asks you to do hallelujah abraham endre bhari parane ke anusarikuga aapka patni jo bol rahe ho suno nindre bhari endanu parane ni anusarikuga are abraham shayad kahega abraham chalpingine parnjana prabhu adam ka jeevan mein kya ho gaya aapko jante kartave adam inde jeevit endanu sambhavichu ninak ariyamallo hallelujah patni ka baat sunne ke liye gaya adam avade vaaku kelkan isliye sab gadbad ho gaya adondana ye ella prashna kaaran aur ye gadbad mere jeevan mein hone ka kaaran bhi kya hai ये गड़बड़ मेरा जीवन में होने का मैंने पहले का पहले पत्नी का बात सुना आदि ഞാന്റെ ഭാര്യയുടെ വാക്ക് കേട്ടതാണ് अभी आप कह रहे पत्नी का बात को सुनो ഇപ്പോഴും കർത്താവ് നീ പറയുന്നു अरे मैं तो कंफ्यूज्ड हो गया ഭാര്യയുടെ വാക്ക് കേൾക്കാൻ ഞാൻ പരമേശ്വരൻ कहेगा ദൈവം പറയും कोई व्यक्ति को एक बार गलती हो सकते हैं എല്ലാ വ്യക്തികൾക്കും ഒരു പ്രാവശ്യം തെറ്റ് പറ്റും तभी पत्नी ने जो बात बताया ना അപ്പോൾ ഭാര്യ പറഞ്ഞ കാര്യം ഓ तेरे लिए परीक्षा था അത് ഒരു പരീക്ഷയായിരുന്നു അന്ന് നിനക്ക് मैं सचमुच में तेरे पत्नी का तो द्वारा तुझे टेस्ट कर रहा था അന്ന് ഞാൻ നിന്നെ പരീക്ഷിക്കായിരുന്നു നിന്റെ ഭാര്യ ജബ് സാറായി കഹേഗാ ദേക്കോ മിസ്രി കാ ദാസി കോ ലേ ലോ സാറായി പറയ മിസ്രിയിലെ ദാസി സ്വീകരിക്കുക തുംനെ ആങ്ക് ബത് കർക്ക് ദോനോ ഹാത്ത് ബഡാ കസി കർ കിയാ നീ കണ്ണടച്ച് രണ്ട് കരം നീട് സ്വീകരിച്ചു തും തോ ബഹുത് ഖുശ് ഹോ ഗയാ നീ വളരെ സന്തോഷവനായി തീർന്നു ധ്യാൻ സെ സുൻ ലീജിയേ ഹൃദയോട് കേൾക്കുക തും ഉസ് പരീക്ഷ മേ ജീത് പാനാ ചഹിയേ ദാ നീ ആ പരീക്ഷ ജയിക്കണമായിരുന്നു തും ബോൽനാ ചഹിയേ ദാ നീ പറയണമായിരുന്നു പരമേശ്വർ മേരാ ജീവൻ മേ ദിയാ വോ വായദാ മേ ദൈവമേ നീ എന്റെ ജീവിതത്തിൽ തന്നത് ഏ ഹജീറാ നഹീ ഹേ അതൊരു ഹാഗാർ അല്ല परमेश्वर मेरा जीवन में दिया वायदा में देव में नी ने जितने वादा दिले तुम है नी मां सारा मात्र मान आज सुबह जितने लोग शादी सुदा है उनसे मैं कहना चाहता हूं इन इवडे കടന്നു വന്ന വിവാഹ കഴിഞ്ഞ എല്ലാവരോടും ഞാൻ പറയാ പരമേശ്വർ आपको दिया वो वायदाओं में देव നിങ്ങൾക്ക് തന്ന വാഗ്ദത്തത്തിൽ there is only your wife or your husband ആ വാഗ്ദത്തത്തിൽ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ വൈഫ് മാത്രമേ ഉള്ളൂ if you break that divine law hallelujah ദൈവികമായ പദ്ധതി നിങ്ങൾ പൊളിക്കാൻ നോക്കൂ child you will be in big trouble നിങ്ങൾ വലിയ പ്രശ്നത്തിൽ ആവപ്പെടുവാൻ ഇടയാ you will be in big trouble നിങ്ങൾ വലിയ I always used to believe that my wife is the part of my promise ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന എൻ്റെ ഭാര്യ എൻ്റെ വാഗ്ദത്തത്തിൻ്റെ പങ്കാണ് I do believe that ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഹമേഷ വിശ്വാസ കർത്ത മേരാ പത്നി മേരാ ബുലാവട് കാ സഹ Hallelujah bhagi hai yani pol viswasik kaari ande vaagdathinte saha bhagi aanu ande bhariya enna mera patni mein mera abhishek ka ek hallelujah iza hai ende bhariyile ende abhishekathinte oru bhagavum undu agar main prophet hai to naan pravachan aanu I believe that she will be having a prophetess anointing yan viswasikkunnu ende bhariyile aa pravachanathinte abhishekam undu ennu hello hallelujah Abraham abhi suno Abraham ek pol kelkuga sab parameshwar ke bachcho ka khana chahta ella deimakalode paray aagrehikunu kabhi kabhi patni jo bol rahe na wo sunna padega chala samayangal ingade bhari parannu kelkana hallelujah hallelujah
सुनना पड़ेगा कभी कभी चल समय तो कहकर आई वरू ना तो आपको इस जहाज को उधर तक पहुंचा नहीं पाएगा अलग की बोट ने मरगरेगा दूसरा एक आयत वाक्य जिसमें एक प्रॉफिट का पत्नी के बारे में कहा है अवड़े प्रवचन भार्य पर वो दूसरा कोई नहीं है मटारुमल्ल ऐसा एक प्रॉफिट कॉल्ड एज़ेकियल एज़ेकियल करके भविष्यद्वक्ता एज़ेकियल ने प्रवचन उसका जीवन के बारे में क्या कहा मालूम है एज़ेकियल ने जीवन के बारे में क्या कहा परमेश्वर ने उनसे बात किया और दोस्त ने देव एज़ेकियल से संसारी तेरा आंखों की आनंद तेरी तेरा पत्नी हालेलुया निने कण्णिन्दे सो संतोषमाय उला निने भार्या क्या लिखा है उधर अवड़े എന്താണ് എഴുതിയിരിക്കുന്നത് हेलो तेरा आंखों की आनंद तेरा पत्नी निने कण्णिन्दे संतोषमाय निने भार्या हालेलुया कितना लोग मुझे सुन रहे हैं इतने बेरने കേൾക്കുന്നു हर परमेश्वर का बच्चा के लिए എല്ലാ ദൈവത്തിനും വേണ്ടി पत्नी उसका आंखों की आनंद है मैं दो शब्द और बोलूं क्या शब्द आंखों की आनंद है मतलब मुझे कभी कभी मेरा पत्नी को देखने और मन में खुश होने अरे धन्यवाद प्रभु ऐसे खूबसूरत पत्नी को प्रभु ने मुझे दिया हालेलुया लेकिन एक बात मैं आपको बताएगा कुछ दिन पहले एक परमेश्वर का दास मुझे एक मैसेज भेजा काफी लोगों को उन्होंने उस मैसेज फॉरवर्ड करने के साथ में मुझे भी मिला उस मैसेज मर्दों के लिए पुरुषों के लिए क्या मैसेज है मालूम है एक पत्नी पति को कह रही है वाइफ हस्बैंड पत्नी पति को कह रही वाइफ हस्बैंड आप तो कोट टाई पहन के कहां जाते ऑफिस में जाते हैं നിങ്ങള് കോട്ടിന്റെ അയ്യക്കിട്ട് എവിടാണ് പോകുന്നത് ഓഫീസിലാണ് സാത് ആറ്റ് ഘണ്ട ആപ് ടൈ സൂട്ട് കോട്ട് സബ് പഹൻകെ എക്ദം ക്യാ ബോൾതേ ഹല്ലേലൂയ എക്ദം അപ്ന മലയാളം മേ ചുള്ളൻ കഹതേ നാ ഹല്ലേലൂയ എക്ദം ഹാൻസം ലഗ്തേ ആപ്കോ കഹാം ഓഫീസ് മേ 7-8 മണിക്കൂർ നിങ്ങള് ടൈയും കോട്ടും ഒക്കെ ഇട്ടിട്ട് നല്ല ആളായിട്ട് ഔർ ഘർ പേ ആയേഗാ വീട്ടിലേക്ക് കോട്ട് ടൈ ഉത്താരേഗാ ഓ ഫേക്കേഗാ ഫുർ എക്ദം മേ ക്യാ ബോൾതേ ഹല്ലേലൂയ ബലൂൺ കാ ജൈസ ഫുർ ദിഖേഗാ വീട്ടിൽ വന്നു കഴിയുമ്പോ ചായ എല്ലാം ഊരി എറിയും യു ലുക്സ് ഹാൻസം ഇൻ യുവർ ഓഫീസ് ഓഫീസ് നീ ഹാൻസം ആണ് ലെക്കിൻ ഘർ മേ ആയേഗാ തോ എന്നാ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പത്നിക സാമനെ ഭാര്യയുടെ അടുക്കൽ ഫുർ കൈസ ദിഖേഗാ എങ്ങനെയാണ് തോന്നുന്നത് ഒരു ബലൂൺ കാ ജൈസെ ഒരു ബലൂൺ പോലെ ഹല്ലേലൂയ കാഫി പരിവാരം മേ എബി പ്രോ എയി പ്രോബ്ലം ഹൈ എല്ലാ ചില കുടുംബങ്ങൾ ഇതാണ് പ്രശ്നം പത്നി തോ സാലോ സാടെ ബലൂൺ കോ ദേക്കേ 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 തക് ഗയാ ഹൈ ഭാര്യ ഈ ബലൂൺ കണ്ട് വർഷങ്ങളായിട്ട് മടുത്തു പോയി കുസ് ദിൻ കേ ബാത് മേ ഉൻകാ ഫാമിലി ലൈഫ് മേ थोड़ा तंडा पना अनुभव करेगा कुछ दाल ने शेष और कुछ बजी तंडा को हालेलुया எல்லா उसे ஒரே பலூன் सेम वे पत्नी பாரிய പറയ पत्नी शादी में जाएगा बहुत मेकअप डाल के जाएगा பாரிய വിവാഹത്തിന് ഒക്കെ പോകുമ്പോൾ हेलो कितना मेकअप डाल के आज हम लोग इधर आया सही है ना इतना मेकअप ഇട്ടാണ് നമ്മൾ ഒക്കെ ഇവിടെ അരെ मैंने भी मैंने उतना मेकअप कुछ डाला नहीं हालेलुया कितना मेकअप डाल के आया इतना मेकअप ഇട്ടാണ് നമ്മൾ വന്നത് लेकिन आप देखा है कि कभी एक वुमन एक वाइफ घर में मेकअप डाल के उनका पति के पास जा रहे देखा आपने क्यों नहीं क्योंकि पति का आंखों का आनंद है उस पत्नी हालेलुया पत्नी को देखे हस्बैंड को सचमुच में क्या होना चाहिए है? आनंद होना चाहिए सही है ना भार्य नोकुंबल भर्ताव ने यदार्थ എന്താണ് ഉണ്ടാ ആനന്ദം ഉണ്ടാ ഇതിനെ സോച്ച് ക്യാ ഹേ മാലൂം ഹേ മേ ജബ് ബാഹർ ജായേഗാ എക്ദം അച്ഛാ ഡ്രസ് പഹൻ കേ മേക്കപ്പ് ഡാൽ കേ ജായേഗാ ഞാൻ ഭാര്യ ചിന്തിക്കി ഞാൻ വെളിയിലേക്ക് പോകുമ്പോൾ നല്ല ഡ്രസ് ഒക്കെ ഇട്ട് മേക്കപ്പ് ചെയ്തു പോകും രാത്രിക്ക് പത്നി ഇൻകോ ദേക്കേഗാ ഉൻകോ കോയി ആനന്ദ് നഹീ ഹേ വോയി സെയിം ഹല്ലേലൂയ ഗയാ ഉസ് പരിവാർ ഗയാ ഹല്ലേലൂയ ആ കുടുംബം തന്നെ പോയി Number of families having this problem. अने गुड़मंगल की प्रश्न मुड़ा। सी मैं कोई कम्युनिटी का नाम कहना नहीं चाहता हूँ। कम्युनिटी का पैर दिया पर्याय। लेकिन एक सच आपको बताएगा। तो एक सत्य में पर्याय। मुस्लिम कम्युनिटी को आपने देखा है? मुस्लिम कम्युनिटी। मुस्लिम लेडीज ऑलवेज बुर्का पहनते हैं ना? मुस्लिम स्त्री गले पोड़े और लेकिन सबसे अधिक ब्यूटी पार्लर कहाँ में मालूम है? अने ऐसे मुड़े ब्यूटी पार्लर वाले देवड़ान है। कहाँ में सबसे अधिक ब्यूटी पार्लर? ऐसे मुड़े ब्यूटी पार्लर वाले देवड़ान है। कहाँ में? मुस्लिम एरिया में। मुस्लिम बुर्का पहनते फिर ब्यूटी पार्लर क्यों इतना अवरे पर्देडेंगले दे गो टू द ब्यूटी पार्लर अवरे ब्यूटी पार्लर पोगुम क्यों मालूम है घर में जाके ये पर्दा हटाएगा उसका पति खुश होना चाहिए इसके लिए अवरे वीट चंद जाय में पर्दा मत आपो हम राइट कानबो और हस्बैंड संतोष हम राइट या बरे सरियानो देयर इज सम बिब्लिकल प्रिंसिपल्स ചില ബൈബിളിലെ ചില തത്വങ്ങളുണ്ട് ഇഫ് യു ഫോളോ ദി ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് ബൈബിളിലെ
You will always have a happy married life. അങ്ങനെയെങ്കിൽ നമുക്ക് തീർച്ചയായും നല്ല സന്തോഷമുള്ള ഒരു കുടുംബജീവിതം ലഭിക്കും. Hallelujah. Hallelujah. Take care of your life. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ ടേക്ക് കെയർ ചെയ്യുക. Ezekiel ഭവിഷ്യദ്വക്തക പത്നിക ബാരെ മേ ബൈബിൾ മേ പരമേശ്വർ നെ കഹാ. Ezekiel പ്രവാചന്റെ ഭാര്യയെ പറ്റി ദൈവം ബൈബിളിൽ പറയുന്നു. തേര പത്നി തേര ആഖോ കി ആനന്ദ ഹേ. നിന്റെ ഭാര്യ നിന്റെ കണ്ണിന്റെ സന്തോഷമാണ്. I want to come back to the book of Ezekiel. ഏശയ്യാവിലേക്ക് വരുന്നു. ഏശയ്യാക്ക് പ്രഭുനെ കഹാ. ഏശയ്യാവിനോട് ദൈവം പറഞ്ഞു. Go to your wife and have children. നിന്റെ കുഞ്ഞ് നിന്റെ വൈഫിന്റെ അടുത്തേക്ക് പോക. And have children. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. കുഞ്ഞുങ്ങൾ ജനിക്കട്ടെ. Hallelujah. और उस बच्चों के बारे में कहा आ कुंजंगले पट्टी ओडे इंगने क्या बच्चों के बारे में कहा मालूम है എന്താണ് അവിടെ പറയുന്നത് मैं और मेरा बच्चों ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും പരമേശ്വർ के लिए एक नमूना बनने वाला है ദൈവത്തിന് വേണ്ടി ഒരു മാതൃകയായിരിക്കും come on church amen I want to say something ചില കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു मैं और मेरा पत्नी ഞാനും എൻ്റെ ഭാര്യയും और हमसे जो उत्पन्न होने वाला बच्चों ഞങ്ങളിൽ കൂടെ ഉത്ഭവിക്കുന്ന കുഞ്ഞുങ്ങൾ कैसे बच्चों बनने वाला है എന്നുള്ള കുഞ്ഞുങ്ങളായി തീരും hallelujah एक चिन्ह बनने वाला है ഒരു അടയാളമായി തീരും ആ കുഞ്ഞുങ്ങൾ So it's a project. It's a project. A divine project. ഒരു ദൈവിക പദ്ധതിയാണ്. Heaven want to bring സ്വർഗ്ഗ ഐസെ ബച്ചോ കോ ദുനിയാ മേ ലാനാ ചാഹത്തേ. സ്വർഗ്ഗത്തിലെ കർത്താവ് ഇങ്ങനെയുള്ള തലമുറകളെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. കിസ്തര കാ ബച്ചോ കോ. എങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ? നമുനാ ലായക. ഹല്ലേലൂയ. മാതൃകയുള്ള കുഞ്ഞുങ്ങളെ. ചിന്ന ബന്നേ വാലാ ബച്ചോ. നല്ല അടയാളമുള്ള കുഞ്ഞുങ്ങൾ. ഉസ് ബച്ചോം ചിന്ന ബന്നാ ചാഹത്തേ തോ. ആ കുഞ്ഞുങ്ങൾ അടയാളമുള്ളവരായി മാതൃകയുള്ളവരായി തീരണമെങ്കിൽ. പത്നി കിസ്തര കാ ഹോനാ ചാഹിയേ. ഹസ്ബൻഡ് വൈഫ് എങ്ങനെയുള്ളവരായിരിക്കണം? ഹസ്ബൻഡ് എക് ഭവിഷ്യദുക്ത ഹോനാ ചാഹിയേ. ഹസ്ബൻഡ് ഒരു പ്രവാചകനായിരിക്കണം. ആർ പത്നി എക് ഭവിഷ്യദുക്തനി ഹോനാ ചാഹിയേ. ഭാര്യ ഒരു പ്രവാചികയുമായിരിക്കണം. ഹല്ലേലൂയ. हालेलुया नितिन और रिंकी नितिन रिंकी मैं आप दोनों से कहना चाहता हूं രണ്ട് പേരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു you are in a heavenly mission in a heavenly project നിങ്ങൾ രണ്ട് പേര് ആ സ്വർഗീയ മിഷൻ do you believe that നിങ്ങളെ വിശ്വസിക്കുന്നു ഈ സ്വർഗീയ പ്രോജക്റ്റ് का भाग है आप നിങ്ങൾ രണ്ട് പേര് സ്വർഗീയ പ്രോജക്റ്റിന്റെ ഭാഗമാണ് കുറച്ച് സമയ ബാത് മേ കുറച്ച് സമയ ശേഷം പരമേശ്വർ का അദൃശ്യ ഉപസ്ഥിതി आप दोनों को एक बनाएगा ദൈവത്തിന്റെ ആസ്മയിലെ സാന്നിധ്യം നിങ്ങൾ രണ്ട് പേരെ ഒന്നാക്കും ഹല്ലേലൂയ उस समय से आ समय मुदे आप दोनों अलग अलग नहीं है एक शरीर है आ समय मुदे നിങ്ങൾ രണ്ടും രണ്ട് പേരല്ല ഒര ഒന്നായി തീരും ഒരു ശരീരം ഒരു ശരീരമായി ഈ की प्रोजेक्ट के लिए ഒരു പ്രോജക്റ്റിന് വേണ്ടി പരമേശ്വര का बहुत बड़ा मिशन के लिए प्रभुने तैयार किया एक परिवार है ദൈവത്തിന്റെ വലിയ പദ്ധതിക്ക് വേണ്ടി ദൈവം തയ്യാറാക്കുന്ന ഒരു കുടുംബം ഇത് बहुत बड़ा एक बात हमें सीखना जरूरी है ഇവിടെ വലിയൊരു കാര്യം നമ്മൾ പഠിക്കണം मैंने हालेलुया काफी लोगों के लिए प्रार्थना की है काफी प्रेयर रिक्वेस्ट मेरे पास आते हैं अनेक को वेंडी प्रार्थिकुनु अनेक प्रेयर रिक्वेस्ट इनके अड़कल वरुदु उसमें से बहुत सारा हालेलुया फैमिली इश्यूज का प्रेयर रिक्वेस्ट आते हैं अपने पास अदिल കൂടുതല ഫാമിലി ഇഷ്യൂസിന്റെ പ്രേയർ റിക്വസ്റ്റ് നമ്മുടെ അടുക്കൽ വരുന്നു आजकल के ना फैमिली इश्यूज बहुत ज्यादा है ഇന്നത്തെ കാലത്തെ ഫാമിലി പ്രോബ്ലം വളരെ കൂടുതലാണ് यंग कपल्स बहुत नौजवानों വളരെ ചെറിയ ചെറിയ जैसे शादी हो गई 1 साल के अंदर डिवोर्स चाहिए उसको വാങ് കഴിഞ്ഞ ഒരു വർഷത്തിനു ഉള്ളി തന്നെ അവർ ഡൈവേഴ്സ് ആഗ്രഹിക്കുന്നു ക്യോ മാലൂം ഹേ എന്തുകൊണ്ടാണത് മെനെ ജാദാ ധ്യാൻ ദിയാ ഏക് ബാത് ഞാൻ കൂടെ ശ്രദ്ധിച്ച കാര്യം ഏക് ലക്കി നേ മുജേ ഫോൺ കിയാ ഒരു മകൾ എന്നെ ഫോൺ ചെയ്തു ഔർ ഉന്നെ കഹാ മേരാ പതി സേ മുജേ ഡിവോഴ്സ് ചെയ്യേ എന്നെ ഭർത്താവ് നേ എനിക്ക് വാഹനം വേണം മെനെ പുച്ച ക്യാ ഹോ ഗയാ ബേട്ടി കുച്ച് ആപ്കാ പതി ദാരൂ പീനേ വാലാ ഹേ ഞാൻ ചോദിച്ച മകളെ നിന്റെ ഭർത്താവ് എന്ത് പറ്റി അവൻ മദ്യപിക്കുന്നു ഉന്നെ കഹാ നൈ കബി ഓ ദാരൂ പിയേഗാ ഇല്ല ഒരിക്കലും അവൻ മദ്യപിച്ചിട്ടില്ല ക്യാ ഓ ആത്മിക് നൈ ഓ പ്രാർത്ഥന മേ ജാതാ നൈ അവൻ ആത്മീയനല്ലേ അവൻ പ്രാർത്ഥനയ്ക്ക് പോകുന്നു ഉന്നെ കഹാ നൈ നൈ ഓ പ്രാർത്ഥന മേ ജാതാ അവൻ പ്രാർത്ഥിക്കുന്നവനാണ് ഫുർക്കി ആപ്കോ കബി മാരാ ഹേ നിന്നെ അവൻ എപ്പോഴും അടിച്ചിട്ടുണ്ടോ ഘർ മേ മാരാ മാരി ഹോതെ നൈ നൈ ബിൽകുൽ നൈ യേ കബി ബി മുജേ മാരാ നൈ ഇല്ല ഒരിക്കലും എന്നെ അടിച്ചിട്ടില്ല ഫുർ ക്യാ പ്രോബ്ലം ഹേ പിന്നെ എന്താണ് നിനക്ക് പ്രോബ്ലം ഉന്നോനെ കഹാ ആ മകള് പറഞ്ഞു ഓ മേര കരിയർ മേ മുജേ ആഗേ ജാനേ നഹീ ദേതേ എന്റെ കരിയറിൽ എന്നെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല മെനെ ബോത് ഉൻകോ സമജ് ആയാ ഞാൻ വളരെ മനസ്സിലാക്കി കൊടുത്തു മെനെ ഉൻകോ കഹാ ഞാൻ അവളോട് പറഞ്ഞു ഓ ഡീറ്റെയിൽസ് മേ ബോൽനാ നൈ ചാതാ ഓ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല ഹല്ല മെൻ ഉൻകോ കഹാ ഞാൻ അവളോട് പറഞ്ഞു ദുഖ ഐസേ ആശിഷിത് പതി ആപ്കോ മിലാ ഇത്ര അനുഗ്രഹിക്കപ്പെട്ട ഹസ്ബൻഡിയാണ് നിനക്ക് ലഭിച്ചത് ധന്യവാദ് കേ സാത് മേ ജീനാ ചാഹിയേ സന്തോഷ് മേ നന്ദിയോടെ ജീവിക്കണം ഹല്ലേലൂയ ഹല്ലേലൂയ ബോത് ബോട ഏക് സമസ്യ മേ ആപ്കോ കഹേഗാ വലിയ ഒരു പ്രശ്നം നിങ്ങളോട് പറയാ ദോനോ ദോ ഇൻഡിവിജുവൽസ് ഹേ രണ്ട് പേര് രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇസ് ദിൻ തക് ബോ സ്വപ്നം ഉൻകോ ദാ ഇന്നുവരെ വലിയ സ്വപ്നങ്ങൾ രണ്ട് പേർക്കുണ്ട് നിതിൻ ഉക്കലിയ സ്വപ്ന ദേക്തേ ദാ നിതിൻ നിതിൻ വേണ്ടി ഒത്തിരി സ്വപ്നങ്ങൾ കണ്ടു നിതിൻ സോച മുജി ഐസേ ബന്നാ ഹേ നിതിൻ ചിന്തിച്ച എനിക്ക് ഇങ്ങനെ ആകണം വാട്ട് എവർ ഡ്രീംസ് യു മേ ഹാവ് ഐ ഡു നോട്ട് നോ ഒത്തിരി സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കാൻ എനിക്ക് അറിയില്ല കരിയർ ക ബാരാമേ കരിയറിനെ പറ്റി ഭവിഷ്യ ക ബാരാമേ ഭാവിയെ പറ്റി സബ് ഡ്രീം മേ നിതിൻ അകേലാ ഥാ ആ ഇത്രയും ദിവസം കണ്ട സ്വപ്നത്തിൽ നിതിൻ തനിയായിരുന്നു ഹല്ലേലൂയ മേരാ സ്വപ്നവോ എൻ്റെ സ്വപ്നങ്ങൾ മാത്രമായിരുന്നു അതെല്ലാം മേരാ അംബിഷൻസ് എൻ്റെ ആഗ്രഹം മാത്രമായിരുന്നു same way
रिंकी बहुत सपना देखा, रिंकी सपने उनके करियर का बारा में, करियर ने पड़ी। अभी तो स्कूल का टीचर है लेकिन प्रिंसिपल प्रिंसिपल के ऊपर क्या सपना देखा मुझे जानता नहीं है। सपने मेरा सपना, मेरा सपना, मेरा सपना, but after the marriage there is no मेरा सपना। अगर आपको ये समझ नहीं है तो your family will be in trouble। are you listening me? there is only our dream। there is only our mission। നമ്മുടെ സ്വപ്നം, നമ്മുടെ mission മാത്രമാണ്। there is only our project। നമ്മുടെ project മാത്രമാണ് വാദിനു ശേഷം। इस दिन से ये दोनों साथ में सोचना चाहिए। ഇന്ന് മുതൽ परमेश्वर ने हमें दिया मिशन क्या है, देव मिशन दोनों साथ में काम करना चाहिए, उस मिशन को अचीव करने के लिए, उस मिशन को अचीव करने का यात्रा में मिशन यात्रा, बाकी सब कुछ साथ साइड में छोड़ना है, बाकी साइड दोनों का सपना एक बन के दोनों उस सपना को हासिल करने के लिए कोशिश करेगा। साक्षात परिवार कभी भी पराजित ना होने वाला, आपको लगा आपका पति के बारे में प्रभु का बहुत बड़ा एक पद्धति है। sharing her dreams with us। ആ പെൺകുട്ടി തന്റെ സ്വപ്നം ഞങ്ങളോട് പങ്കുവെക്കാനിടയായി। उन्होंने क्या कहा मालूम है? ആ മകളെ എന്താണ് പറഞ്ഞത്? പാസ്റ്റർ മുജേ ഏകി ആശ ഹേ। എനിക്ക് ഒറ്റ ആശയേ। मेरा हस्बैंड का मन में बहुत बड़ा सपनों है। എന്റെ ഹസ്ബൻഡ് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്। मुझे उनको सपोर्ट करना है। എനിക്ക് അതിനെ സപ്പോർട്ട് ചെയ്യണം। And that girl is a talented girl। അവൾ വളരെ ടാലന്റഡ് ഉള്ളവളാണ്। She can go like anything in her career। അവളുടെ കരിയറിന് വേണ്ടി। But what is her dream now you know? എന്നാൽ അവളുടെ ഡ്രീം ഇപ്പോൾ എന്താണ്? I want to support my husband। എന്റെ ഹസ്ബൻഡിനെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം। Same way। അതുപോലെ തന്നെ। कितना पतियों को मैं जानते हैं, उन्होंने क्या कहा था मालूम है? मेरा पत्नी के अंदर प्रभु का बहुत बड़ा बुलावट है। എന്റെ ഭാര്യ കർത്താവിനെ വലിയ വിളിയുള്ളവളാണ് എന്റെ ഭാര്യ। ഹല്ലേലൂയാ। मैं उनको सपोर्ट करना चाहता हूं। ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു। दोनों का मिशन एक बन जाएगा। അപ്പോൾ രണ്ടുപേരെ മിഷൻ ഒന്നായി തീരും। You will be your family will be the best blessed family। അപ്പോൾ നിങ്ങളുടെ കുടുംബം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട കുടുംബമായി തീരും। ഹല്ലേലൂയാ। Marriage is परमेश्वर का वचन में क्या लिखा है? सबसे आशीषित वनरेबल एक इंस्टीट्यूशन है मैरिज। परमेश्वर का वचन में लिखा है जो पत्नी को मिलने वाला को फलाई मिलते गुडनेस नितिन को आज मिलकर सबसे बड़ा आशीष है रिंकी। नितिन ने ലഭിക്കുന്ന ഏറ്റവും വലിയ നന്മ അനുഗ്രഹമാണ് റിങ്കി। हालेलुया हालेलुया। रिंकी को मिलने वाला सबसे बड़ा रस्ट विश्राम है नितिन। रिंकी के लिए भी ഏറ്റവും നല്ല വിശ്രാമ സ്ഥലമാണ് നിതിൻ എന്നുള്ളത്। Life will be a joyful happiest life। അങ്ങനെയെങ്കിൽ അവരുടെ ജീവിതം ഏറ്റവും സന്തോഷമുള്ള അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിരിക്കും। बात बोल के बंद करना चाहता हूं। ഒരു കാര്യം പറഞ്ഞു നിർത്തുവാ ആഗ്രഹിക്കുന്നു। क्योंकि आप लोग सब मेरा भाषण सुन के थोड़ा बहुत क्या बोलते हैं हालेलुया बोर लगा नहीं है ना। अगर बोर लगा तो आपके लिए छोटा सा एक हालेलुया क्या बोलते हैं तमाशा पढ़ने नर्तन आग्रह किया। चुटकुली कहते हैं ना, चुटकुली चीज में ट्रांसलेटर चर्च में अपना ट्रांसलेटर रिंगी हालेलुया चर्च ले यानी के ट्रांसलेट करने रिंगी आना। एक छोटा सा चुटकुली सोक्रेटिस ने एक बार क्या कहा मालूम है? सोक्रेटिस और दोस्त എന്താണ് പറഞ്ഞത്? सोक्रेटिस ने कहा, सोक्रेटिस പറഞ്ഞു, अगर आपको एक अच्छी पत्नी मिला, നിങ്ങൾക്ക് നല്ലൊരു ഭാര്യ ലഭിച്ചു, you will be the happiest person in the world, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള വ്യക്തി ആയിരിക്കും, you will live happily, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും, if you get a good wife, നിങ്ങൾക്ക് നല്ലൊരു ഭാര്യ ലഭിച്ചെങ്കിൽ, ആ ബഹുത് ആനന്ദ കാ സാത്മ ജിന്ദഗി ഭർ ജിയേഗാ, നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ സന്തോഷം ജീവിക്കാൻ കഴിയും, if you get a bad wife, നിങ്ങൾക്ക് ഒരു ചീത്ത വൈഫിനെ ആണ് കിട്ടിയത്, you will become a philosopher, നിങ്ങൾ ഒരു ഫിലോസഫർ ആയി മാറും। हालेलुया। सोक्रेटिस शायद इसलिए फिलोसोफर बना होगा। I do not know। लेकिन नितिन, you will never become a philosopher। नितिन ओरिकले एक फिलोसोफर आगे। You will never become a philosopher। नितिन ओरिकले सोक्रेटिसने बोले फिलोसोफर आगे। She will be a good wife for you। कानरिंगे നല്ലൊരു വൈഫായി। हाथ उठाके प्रभु को धन्यवाद दे दीजिए। हालेलुया। കർത്താവിനെ സ്തുതിക്കുക। हालेलुया। हालेलुया। शादी का बहुत मुख्य भाग में अभी हम प्रवेशन करने के लिए जा रहे हैं।